ഐക്കൂറിയും ആകോലിയും കൂട്ടി ചോറ് തിന്നാ ഇപ്പൊ ആനക്ക് മത്തി മതി എന്ന് പറഞ്ഞാൽ അടുത്ത ജന്മം ഉണ്ടെന്ന് ഉറപ്പുണ്ടായിരിക്കും. ഇതുവരെ ഒരു പള്ളിയിൽ അച്ഛനും ഉസ്താദും സ്വാമിയും മരിച്ചിട്ട് ആടെ പോയിട്ട് ഈടെ ഇങ്ങനെയാന്ന് വാട്സപ്പിൽ അയച്ചു തന്നെ നമുക്ക്. മരിച്ചു കഴിഞ്ഞാൽ എന്താ ഇതുവരെ ഒരാൾക്ക് ഒരു പിടിയില്ല, ഈടെ ഊഹം വെച്ചടിച്ചു വിടുന്ന ആകാശത്ത് അത്ര നക്ഷത്രം ഉണ്ടെന്ന് അറിയാം നിങ്ങൾക്ക്? 438,23,412 നക്ഷത്രം ഉണ്ട്, കൃത്യം അല്ലേ? കണ്ണിയോ ആർക്ക് എണ്ണാൻ പറ്റൂ? അതുകൊണ്ട് എന്തും പറയാലോ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ എന്താന്ന് ഒരു പിടിയും ഇന്നോളം ആർക്കും പിടികിട്ടിയില്ല. അതുകൊണ്ട് അവിടെ സ്വർഗം, അവിടെ ജന്നത്തുൽ ഫിർദൗസ്, അവിടെ പിന്നെ പറുദീസിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നത് ഇവിടെ ഇരുന്നവരാ. ഇവിടുന്ന് പറഞ്ഞ പോയവരൊന്നും പറഞ്ഞിട്ടില്ല, ഇവിടുന്ന് പറഞ്ഞ. അതുകൊണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ജന്മം ഇതുവരെ നമ്മൾ ഒരുപാട് അനുഭവിച്ചു, കഷ്ടപ്പെട്ടു. നമ്മുടെ ഒരു ഭാഗ്യം നിങ്ങൾ നോക്കുക. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തെ ശമിക്കേണ്ട, നമ്മൾ മഹാഭാഗ്യവാന്മാരാ. നമുക്ക് പഴയ പട്ടിണിയും ദാരിദ്ര്യമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഗ്രാമീണതയുടെ ആ തോട്ടില് തോർത്തിട്ട് മീൻ പിടിച്ച് പരൽമീൻ പിടിച്ച ആ അനുഭവം നമുക്കില്ലേ? പ്രഭാതത്തിൽ ഉദിച്ചു വരുന്ന സൂര്യകിരണങ്ങളേറ്റിട്ട് മുറ്റത്ത വയലിലെ വരമ്പിലെ പുൽക്കൊടിത്തുമ്പിന്റെ മൂർധാവിലെ മഞ്ഞുതുള്ളികൾ ചുവന്നു വരുന്നത് കണ്ടിട്ട് ഉഷാകിരണങ്ങൾ പുൽകി പുൽകി തുഷാരബിന്ദുവിൻ വദനം ചുവന്നോ പകലിന്മാറിൽ ദിനകരകരങ്ങൾ പവിഴമാലികകളണിഞ്ഞു എന്ന് പാട്ടുപാടാൻ, ആ പാട്ട് കേട്ടിട്ട് പുഴ നീന്തി പൂങ്കുന്ന് ചുറ്റുന്ന കാറ്റിന്റെ അകതാരിൽ കസ്തൂരിഗന്ധം അനുഭവിച്ചുകൊണ്ട് പുഴയിൽ നീന്തി കുളിക്കാൻ, കുളത്തിൽ കുളിക്കാൻ, പച്ചവെള്ളം പാളയിൽ വെള്ളം വലിച്ചിട്ട് നെല്ലിക്ക ചവച്ചിട്ട് കയ്യിൽ ഒഴിച്ചു തരുമ്പം കുടിക്കുമ്പോ ആ നെല്ലിക്കയുടെ മധുരം ആസ്വദിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലേ? അതും ആസ്വദിക്കാൻ പറ്റി. ആധുനിക ടെക്നോളജിയുടെ സുഖങ്ങളും ആസ്വദിക്കാൻ പറ്റി. ബിരിയാണി തിന്നാൻ പറ്റി, നല്ല ഫോൺ ഉപയോഗിക്കാൻ പറ്റി, നമുക്ക് നല്ല നല്ല സുഖം എ സി റൂമിൽ കിടക്കാൻ പറ്റി, നല്ല നല്ല വാഹനങ്ങൾ കാണാൻ പറ്റി. നമ്മൾ രണ്ടും അനുഭവിച്ചവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും രണ്ടും അനുഭവിച്ച ഭാഗ്യവാന്മാരാ നമ്മൾ. നമ്മുടെ അച്ഛനമ്മമാർക്ക് പുതിയതിൻ്റെ സൗന്ദര്യവും പുതിയതിൻ്റെ സൗകര്യവും ഒന്നും കിട്ടിയിട്ടില്ല. അവർ നടന്നിട്ടാ പോയേ, അവർക്ക് മര്യാദയ്ക്ക് ചെരുപ്പുണ്ടായിരുന്നില്ല. അവർക്ക് ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടുമായിട്ടാ അവർ മരിച്ചുപോയത്. മരിക്കാത്തവരുണ്ടെങ്കിൽ അവർ ഭാഗ്യവാന്മാർ. എന്നാൽ നമ്മുടെ പ്രപിതാമഹന്മാർക്ക് ആധുനികതയുടെ സൗകര്യം അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. നമ്മുടെ പുതിയ പുതിയ തലമുറയിലെ പ്രീക്കന്മാരില്ലേ, പ്രീക്കന്മാരെന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? പ്രീക്കന്മാരെന്ന് പറഞ്ഞാൽ അറിയില്ല അല്ലെ? അരക്കൊടുക്കുന്ന പാന്റ് ചന്തിന്റെ അടിയിലാക്കി കൊടുക്കുന്ന പിള്ളേരെ കണ്ടിട്ടില്ലേ? അത് തന്നെ പ്രീക്കന്മാർ. മുടിയല്ല ഇങ്ങനെയാക്കിട്ട് കളനരി ചെത്തിയ പോലത്തെ മുടിയാക്കിട്ട് നടക്കുന്ന ഈ പ്രീക്കന്മാർക്ക് പഴമയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ പറ്റിയിട്ടുണ്ടോ? നമ്മുടെ ബാല്യകാലത്തിലെ ബന്ധങ്ങളുണ്ടോ, സൗഹൃദ ബന്ധങ്ങളുണ്ടോ? ഒന്നും ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ രണ്ടും കണ്ടവരാ. പഴമയുടെ സൗന്ദര്യവും പുതുമയുടെ സൗകര്യവും അനുഭവിക്കാൻ ഭാഗ്യം കിട്ടിയ നമ്മൾ, നമുക്ക് ഇതുവരെയില്ല ആ ജീവിതം സാർത്ഥകമാണ്. ഇനിയും സാർത്ഥകമാക്കണമെങ്കിൽ നല്ല ഈ മത്തി അയിലയും മാത്രമല്ല, നല്ല നല്ല മീനുണ്ട്, നല്ല നല്ല ഭക്ഷണമുണ്ട്, നല്ല നല്ല യാത്രകൾ പോകണം. യാത്ര പോകാൻ എന്തിനാ? ആരുടെ സഹായം? പൈസ അട്ടിവെക്കണ്ട. കിട്ടിയ ചാൻസിന് ഒന്ന് മൈസൂര് പോയിട്ട് വന്നൂടെ, പൈസ ഞാൻ തരാം, എന്നെ കൂട്ടി മൈസൂർ പോവാ, പോയിട്ട് വന്നൂടെ. ഒന്ന് തിരുവനന്തപുരം പോയിട്ട് വന്നൂടെ. ഒന്ന് എറണാകുളത്തേക്ക് വിമാനത്ത് മരിക്കുന്നതിലടക്ക് ഈ ജന്മത്തിൽ വിമാനത്തിൽ കയറാണ്ട് പിന്നെ അടുത്ത ജന്മത്തിലെ കാര്യങ്ങൾ. മട്ടൻ്റെ ഒന്ന് ഒന്ന് എറണാകുളത്തേക്ക് ഒന്ന് വിമാനത്തിൽ, അല്ലെങ്കിൽ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിമാനത്തിൽ പോവാ. രണ്ടു മാസം മുമ്പേ ബുക്ക് ചെയ്താൽ 2000 രൂപയ്ക്ക് പോവാ. അവിടെ പോയിട്ട് ഇങ്ങോട്ട് ട്രെയിനും വന്നൂടെ. വിമാനത്തിലൊന്ന് കയറിക്കൂടെ എന്ന് അല്ലേ? വിമാനത്തിലൊന്ന് കയറിക്കൂടെ. എൻ്റെ അമ്മേനെയും എൻ്റെ ഭാര്യൻ്റെ അമ്മേനെയും ഞാൻ വിമാനത്തിൽ കാണിക്കും. വിമാനത്ത് കൂട്ടിയിട്ട് പോയി, വിമാനത്ത് കൂട്ടിയിട്ട് പോയി. ഞാൻ ബാംഗ്ലൂർ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ, ബോംബെ പോകുമ്പോൾ അവരെയും കൂട്ടി വിമാനത്തിൽ. അവർക്കും ഉണ്ടാവില്ല ഒരു ആഗ്രഹമോ? അതൊക്കെ പൂർത്തീകരിക്കണം. അതുകൊണ്ട് ജീവിതം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശ രസ മധുരം. എന്തുകൊണ്ടാ? ഇന്നോ നാളെയോ വിളക്കുകേടും പിന്നെയോ ശൂന്യമാം അന്ധകാരം. കാവ്യ പുസ്തകമല്ലോ ജീവിതം.
ജീവിതത്തെ കാവ്യപുസ്തകമാക്കാൻ പണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തുക. നമ്പർ വൺ. നമ്പർ ടു, കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റനാക്കുക. നിങ്ങളുടെ വീട്ടുകാരും അയൽവാസികളും സുഹൃത്തുക്കളും നാട്ടുകാരുമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പെല്ലാം ഉണ്ടാവുമല്ലോ. ഈ പൂർവ്വ വിദ്യാർത്ഥി സംഘം ഇങ്ങനെ വളരാനുള്ള പ്രധാനപ്പെട്ട കാരണം വാട്സപ്പാ അല്ലേ? വീണ്ടും ഒന്ന് കണ്ടൂടെ, അന്ന് അന്ന് പ്രേമം തോന്നി ഒരുപാട് പെണ്ണുണ്ടാവും, ഒരുപാട് ചെക്കനുണ്ടാവും, പക്ഷെ മിണ്ടാൻ പേടിയ. അതിന്റെ കാരണം എന്താ? ആരാദ്യം പറയും, ആരാദ്യം പറയും. ഇതുകൊണ്ടാ പലതും മിണ്ടാത്തെ, പലതും മിണ്ടാത്തെ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം എന്റെ കൂടെ പഠിച്ചൊരു പെണ്ണ് ഇങ്ങനെ നിന്ന് ഞങ്ങളിങ്ങനെ തമാശ പറയുമ്പോ പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ അറിയടോ, യു പി ഏഴാം ക്ലാസ് പഠിക്കുമ്പോ നിങ്ങൾ മൂന്ന് പഠിപ്പിസ്റ്റുകൾ, ഞങ്ങളെ ക്ലാസ്സിൽ മൂന്ന് പഠിപ്പിസ്റ്റ് പെൺകുട്ടികളുണ്ടായിരുന്നു. ഇവര് മൂന്നാളും കൂടി നിങ്ങളെ മൂന്നാളെ പ്രേമിക്കാൻ തീരുമാനിച്ചു. ഏഴാം ക്ലാസ്സിലെ പെൺകുട്ടികൾ നമുക്ക് അറിയയില്ല. എന്നിട്ട് ആരെ പ്രേമിക്കാം തർക്കായി, അവസാനം നറുക്കിട്ട്, നറുക്കിട്ടിട്ട് ഒരാളെ ഒരാളെ കണ്ടെത്തി പോലും. എന്നിട്ട് പ്രേമിച്ചിന്, ഞാൻ പറഞ്ഞു മഹാഭാവി അന്നൊരു വിവരം പറഞ്ഞെങ്കിൽ നമ്മളിത് അറിയണ്ടെന്ന്. നമ്മളറിയില്ലല്ലോ ഇത്. പക്ഷെ അതല്ല ഇപ്പൊ ധൈര്യത്ത് പറയാം അല്ലേ, അന്നിനെ ഞാൻ പ്രേമിച്ചതിനും കേട്ടാ എന്നെല്ലാം ധൈര്യത്ത് പറയാം. ഇപ്പൊ നമുക്ക് കൂട്ടുകാരോട് സംവദിക്കാം, ഹൃദയം തുറന്ന് സംവദിക്കാൻ. അതിന് സോഫ്റ്റൻ യുവർ കമ്മ്യൂണിക്കേഷൻ. എങ്ങനെയാണ് കുടുംബ ബന്ധങ്ങൾ, അയൽവക്ക ബന്ധങ്ങൾ സോഫ്റ്റനാക്കുക? അപ്പൊ സോഫ്റ്റനാക്കിയാൽ മനുഷ്യന്റെ ഏറ്റവും വലിയ പ്രത്യേകത, ആശയവിനിമയം പൂർണ്ണമായി കഴിഞ്ഞാൽ തൃപ്തിയടയുന്നവനാണ് മനുഷ്യൻ. നമുക്കെന്തോ പറയാനുള്ളത് പറയാം, സന്തോഷം ചിരിച്ചിട്ടും സങ്കടം കരഞ്ഞിട്ടും രേഖപ്പെടുത്തുക. ഈ കരയാനും ചിരിക്കാനും മടിച്ച് മസിൽ പിടിക്കുന്നവരെ ഹാർട്ട് അറ്റാക്കായി മരിച്ചു പോകുന്നു കേട്ടാ. നിങ്ങൾ നോക്കിയാട്ടെ, പെണ്ണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് കുറവല്ലേ? ആണുങ്ങൾക്കല്ലേ അധികം ഹാർട്ട് അറ്റാക്ക്? ആന്താ പെണ്ണുങ്ങൾക്ക് ഹാർട്ടില്ലേ? അവർ കരയാനുള്ള ഒരു ചാൻസ് കളയൂല. അതുകൊണ്ടാ നമ്മളെ നാട്ടിലെല്ലാം ഒരു മരണപ്പെട്ട വീട്ടിൽ മിനിമം അഞ്ച് ട്രിപ്പ് കരയും പെണ്ണുങ്ങൾ. മരിച്ചവാടൊന്ന് കരഞ്ഞ് കുറേ കരഞ്ഞ് കട്ടൻ കാപ്പിയെല്ലാം കുടിച്ച് പിന്നെ സമാധാനത്തിൽ ഇരിക്കുമ്പോൾ അഞ്ഞെത്തി വന്ന് ഓള് കരയെ പൊന്നിച്ച് കരഞ്ഞു കൊടുക്കണ്ടേ? കുറച്ച് കഴിഞ്ഞപ്പോൾ ആങ്ങളവ നോനെ കാണുമെന്ന് കരയണ്ടേ? അവസാനം കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചൽ, കൊയ്യിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഒരു കരച്ചൽ, അഞ്ച് ട്രിപ്പായി. ആണുങ്ങൾക്ക് എന്താ സങ്കടമില്ലേ? സങ്കടത്തിലാണ് പെണ്ണ് വ്യത്യാസമൊന്നുമില്ല. സങ്കടം എല്ലാവർക്കും ഒരുപോലെ വരും. പക്ഷെ സങ്കടം പ്രകടിപ്പിക്കാൻ എന്താ മാർഗം? ഒറ്റ മാർഗ്ഗമുള്ളൂ, കണ്ണിന്ന് വെള്ളമൊലിപ്പിക്കുക. പക്ഷെ സൃഷ്ടിയിൽ പറ്റിയ ഒരു അബദ്ധം എന്താണെന്നറിയോ? കണ്ണിന് മൂക്കിനും കൂടി ഒരു ഗേറ്റേ ഉള്ളൂ. കണ്ണിന്റെ ഗേറ്റ് തുറക്കുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് മൂക്കിലൂട്ട വെള്ളം വരും. അന്നേരം മൂക്കിലെ വെള്ളം വലിച്ച് കയറ്റുമ്പോൾ അപ്പുറം ഇപ്പുറമുള്ള ആൾ ശ്രദ്ധിക്കുകയാണ്, അയാൾ എന്തിനാ കരയുന്നത്. അതുകൊണ്ട് ഡീസന്റ് പോയി പോകുന്ന പേടിച്ചിട്ട് ആണുങ്ങൾ സങ്കടം വന്നാൽ കരയാതെ വിഴുങ്ങും, നെഞ്ച് കെട്ടി ചത്തു. ചിരിക്കാൻ മുട്ടിയ ചിരിക്ക്, കരയാൻ മുട്ടിയ കരയ്. എന്തിനു മടിക്കുന്നു? വികാരങ്ങൾ ഷെയർ ചെയ്യുക. നമ്മുടെ മനസ്സിലുള്ളത് മറ്റുള്ളവരോട് സംവദിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷമില്ലേ, ആ സന്തോഷമാണ് നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. ആ സന്തോഷം മക്കളോട് എങ്ങനെയാ സോഫ്റ്റനാക്കി? എസ് ഒ എഫ് ടി ഇ എൻ, അതിന്റെ ഫുൾഫോം എന്താ? എസ് എന്ന് പറഞ്ഞ സ്മൈൽ, പുഞ്ചിരിക്കുക. രാവിലെ എന്നെ എണീറ്റ് വരുമ്പോ അച്ഛാ ചായ എന്ന് പറഞ്ഞിട്ട് കുട്ടി കൊണ്ടുതരുമ്പം മുഖം കറുപ്പിച്ചിട്ടല്ല, ഒന്ന് പുഞ്ചിരിച്ചൂടെ. മക്കളെ വിളിക്കുമ്പോ, ഇപ്പൊ മക്കളെ വിളിക്കുമ്പോ രാവിലെ തന്നെ അട്ടഹാസ കേൾക്കുന്ന രാവിലെ, കാരണം സ്കൂൾ ബസ് വരേണ്ട സമയമായി, കുട്ടികൾ ഉറക്കം കഴിച്ചിട്ടില്ല, അടുപ്പത്തൊന്നും ആയിട്ടില്ല. രാവിലെ തന്നെ അട്ടഹാസം കേട്ടിട്ട് രാക്ഷസനെയാ ഉണർത്തുന്നത്. പക്ഷെ പണ്ടല്ല നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മ എല്ലാം വന്നിട്ട് മോനേ ഒരു ലയവില്ലേ, മോളേ ഒരു ലയവില്ലേ, ആ ലയത്തിൽ വിളിക്കും. ഉറങ്ങുന്ന കുഞ്ഞിന്റെ മുഖത്ത് നോക്കിയിട്ട് നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകൾ മാടി ഒതുക്കി കവിളത്തൊരു മുത്തം കൊടുത്ത് പറ്റുമെങ്കിൽ കുപ്പായത്തിന്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുക്ക്. പിള്ളറെ കൈമലാക്കാൻ ഏറ്റവും നല്ല സൂത്രം ഞാൻ പറഞ്ഞുതരാ, പുറത്ത് മാന്തി കൊടുത്താൽ മതി. കൈയോണ്ട് കാലുകൊണ്ട് തലയോണ്ടെല്ലാം നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഒരു ഉപകാരമില്ലാത്തൊരു സാധനമാണ് ഈ വെറുതെ ഒരുപാട് സ്പേസ് കളയുന്ന പുറം. അത് മാന്താൻ മാത്രം ഉള്ളതെന്ന വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞത്, പുറഞ്ചൊറിയാനുള്ളത്. അവിടെ ഒന്ന് മാന്തി കൊടുക്കുക, എന്നിട്ട് അവരോട് മെല്ലെ പറയുക, അവരോട് പുഞ്ചിരിക്കുക. കഴിഞ്ഞ ദിവസം എന്റെ നാട്ടിലൊരു സ്കൂളിൽ മാഷ് ഒക്ടോബർ 1 വയോജന ദിനത്തിൽ വയോജനങ്ങളെ സ്നേഹിക്കേണ്ട കാര്യത്തെ പറ്റിയിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ, നമ്മളെല്ലാം സ്ഥിരം പറയുന്ന ഒരു ക്ലീഷേ ചൊല്ലുണ്ടല്ലോ, ആ ചൊല്ല് പറഞ്ഞു. എന്താ ചൊല്ല്? പഴുത്തപ്ലാവിലെ വീഴുമ്പോ പച്ചപ്ലാവിലെ ചിരിക്കും. പക്ഷെ പച്ചപ്ലാവിലെ അറിയണം, നീ ഒരു കാലം പഴുത്തു വീഴുമെന്ന്. അപ്പൊ ഒരു ചെക്കൻ ഒരു സംശയം, അല്ല മാഷെ ഒരു സംശയം, എന്താ ഈ ചെക്കൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചെക്കനാണ്,
ഈ ചക്കനാണ് ബ്രഹ്മാവിന്റെ മുഖത്തുനിന്ന് ബ്രാഹ്മണനും കൈമന്നും ക്ഷത്രിയനും തൊടയമെന്ന് വൈശ്യനെയും കാലിൻ്റെടിയിൽനിന്ന് ശൂദ്രനെയും സൃഷ്ടിച്ചു എന്ന് മാഷ് ക്ലാസ് പറഞ്ഞപ്പോൾ ഈ ചക്കൻ ചോദിച്ച സംശയമുണ്ട്. മാഷെ, ബ്രഹ്മാവിൻ്റെ ഭാര്യയല്ലേ സരസ്വതി? അതെ. പിന്നെ ഓക്കുന്നതിനും പണിയെന്നാണ് ചോദിച്ചത്. ഇയാൾ കൈമന്നും കാൽമന്നെല്ലാം ഉണ്ടാക്കുമ്പോൾ അത്